നമസ്കാരം. എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കാൻ ശ്രമിച്ച നിലപാടിനെതിരെ സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഇടതു സഹയാത്രികനായ സംവിധായകന്റെ രൂക്ഷ വിമർശനം. കെ എസ് എഫ് ഡി സിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത് പൊരിവയിൽ സംവിധാനം ചെയ്ത ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ. പുരോഗമന സാംസ്കാരിക മേഖലയിൽ സർക്കാർ നയമെന്തെന്ന് വ്യക്തമാക്കണം. സിനിമാലോബിക്കു മുന്നിൽ മുട്ടിടിക്കുന്ന കലാകാരന്മാരും ഉദ്യോഗസ്ഥരുമാണ് കെ എസ് എഫ് ഡി സിയെ നയിക്കുന്നതെന്നും ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ. കനാൽ വെള്ളമെത്താത്തതിനാൽ അകലൂർ അവിഞ്ഞിയിൽ പാടശേഖരത്തിൽ 100 ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. വയലുകൾ വിണ്ടുകീറി. ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ 2ാം വിള പൂർണ്ണമായും ഉണങ്ങി നശിക്കുമെന്ന് കർഷകർ. വ്യാപാര പാരമ്പര്യത്തിന്റെ ഓർമ്മക്കുറിപ്പായ പറളി ആഴ്ച ചന്ത വിസ്മൃതിയിലേക്ക്. 100 ആണ്ടുകൾ പഴക്കമുള്ള ചന്തയുടെ പ്രവർത്തനം ഇപ്പോൾ നാമമാത്രം. ചന്ത നിലനിർത്താൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനെ രൂക്ഷമായി വിമർശിച്ച് ഇടതു സഹയാത്രികനായ സംവിധായകൻ. പൊരുവയിൽ സംവിധാനം ചെയ്ത ഫാറൂഖ് അബ്ദുൾ റഹ്മാനാണ് കെ എസ് എഫ് ഡി സിക്കും സർക്കാരിനുമെതിരെ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുയർത്തിയത്. പുരോഗമന സാംസ്കാരിക മേഖലയിൽ സർക്കാർ നയമെന്തെന്ന് വ്യക്തമാക്കണമെന്ന് ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിരവധി പേരുടെ വർഷങ്ങളുടെ ശ്രമഫലമായാണ് പൊരിവയിൽ യാഥാർത്ഥ്യമായത്. ഇന്ദ്രൻസും സുരഭിലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പൊരിവയിലിന് തിയേറ്ററിൽ പ്രദർശനാനുമതി ലഭിക്കാതിരിക്കാൻ ചില ഡിസ്ട്രിബ്യൂട്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു. 35 തിയേറ്ററുകളിൽ ഷെഡ്യൂളിട്ടെങ്കിലും ഒടുവിൽ 15 തിയേറ്ററുകളിലേക്ക് ചുരുങ്ങി. പ്രദർശനാനുമതി ലഭിക്കാനായി കെ എസ് എഫ് ഡി സിക്ക് മാസങ്ങൾക്ക് മുമ്പേ അപേക്ഷ സമർപ്പിച്ചെങ്കിലും റിലീസിന്റെ തലേ ദിവസമാണ് അനുമതി തന്നത്. തിരുവനന്തപുരത്തെ കലാഭവനിൽ 11 മണിക്ക് ശേഷവും പ്രധാന നഗരങ്ങളായ തൃശൂരും കോഴിക്കോട്ടും രാത്രി 9 മണിക്കുമാണ് പ്രദർശനാനുമതി ലഭിച്ചത്. ഫുട്ബോൾ ലോകകപ്പ് വേളയിൽ രാത്രി 9 പ്രദർശനാനുമതി തന്നത് കാഴ്ചക്കാരെ ഇല്ലാതാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ്. പാലക്കാട്ട് ഒരു തിയേറ്ററിലും അവസരം ലഭിച്ചില്ല. സിനിമാ ലോബികൾക്കു വേണ്ടി മുട്ടിടിക്കുന്ന കലാകാരന്മാരും ഉദ്യോഗസ്ഥരുമാണ് കെ എസ് എഫ് ഡി സിയെ നയിക്കുന്നത്. കച്ചവടക്കണ്ണൻ്റെ മാത്രം കാഴ്ചയിൽ ആസ്വാദകരെ വിലങ്ങിട്ടവർക്കു വേണ്ടി സമൂഹത്തിന് നന്മ നൽകുന്ന സിനിമകളെ ഇല്ലാതാക്കുകയാണ്. സാംസ്കാരിക പ്രതിഷേധങ്ങൾക്കും അപജയം സംഭവിച്ചുവെന്നും ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഇത് എനിക്ക് ഭീഷണിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊരിവയിൽ നിന്നുള്ള സിനിമയ്ക്ക് ഭീഷണിയായിട്ട് വന്നിട്ടുള്ള സിനിമകൾക്ക് 10-12 ആളുകൾ ഉണ്ടാകുമ്പോൾ പൊരിവയിലിന് 50-60-70 ആളുകൾ, ഇന്നലെ 80-82 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെ ഈ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ കെ എസ് എഫ് ഡി സി പോലും, അതായത് നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ തലത്തിൽ തുടങ്ങിയ കെ എസ് എഫ് ഡി സി അതിൻ്റെ തിയേറ്ററുകൾ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ അപ്ലിക്കേഷൻ കൊടുത്തതാണ്. തിയേറ്ററിന്റെ പ്രദർശനത്തിന് നമുക്ക് തരണം എന്ന് വന്നിട്ട് ആ ഒക്ടോബറിൽ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്കതിന് അനുമതി തരുന്നത് ഈ ഡിസംബർ 1 രണ്ടാം തീയതി പ്രദർശനത്തിന് പോകുന്ന സിനിമയ്ക്ക് അവർ തരുന്ന അനുമതി ഡിസംബർ 1. ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയ്ക്ക് വളരെ നല്ല പ്രതികരണമാണ് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടുന്നത്. അങ്ങനെ വരുന്ന ഒരു സിനിമയെ എത്രയും പെട്ടെന്ന് കൊന്ന് പുറത്തു തരിക എന്നുള്ളൊരു ഒരു സാഹചര്യം നമുക്ക് അനുവദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഇതൊരു സമരം പോലെ കരുതുകയും നിങ്ങൾ നിങ്ങളുടെ പത്രമാധ്യമങ്ങളിലൂടെ മീഡിയ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പ്രതിഷേധം ലോകത്ത് അറിയിക്കുകയും ചെയ്യുക. ഉറപ്പായിട്ടും എനിക്ക് ഈ ലോകത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ടുണ്ട്. കാരണം ഇത് ഈ ദുരനുഭവം എൻ്റെ മാത്രമല്ല. കളിയച്ചൻ സിനിമയുടെ സംവിധായകനാണ് ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ. കളിയച്ചൻ പ്രദർശന സമയത്തും നിരവധി പ്രതിസന്ധികൾ നേരിട്ടു. നല്ല സിനിമയുടെ വക്താക്കളെയും കാഴ്ചക്കാരെയും ഇല്ലാതാക്കാനുള്ള ബോധപൂർവ ശ്രമങ്ങൾക്കെതിരെ പ്രതിരോധം ആവശ്യമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൈനുദ്ദീൻ പത്തിരിപ്പാലയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കനാൽ വെള്ളമെത്താത്തതിനാൽ അകലൂർ അവിഞ്ഞിയിൽ പാടശേഖരത്തിൽ 100 ഏക്കർ നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. 1 മാസം മൂപ്പുള്ള കൃഷിയാണ് ഉണക്കുഭീഷണി നേരിടുന്നത്. വയലുകൾ വിണ്ടുകീറിയ നിലയിലാണിപ്പോൾ. അകലൂർ അവിഞ്ഞിയിൽ പാടശേഖരത്തിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ കനാൽ വെള്ളമെത്തിയില്ലെങ്കിൽ 100 ഏക്കർ നെൽകൃഷി പൂർണ്ണമായും ഉണങ്ങി നശിക്കും. കനാൽ ജലത്തെ ആശ്രയിച്ച് മാത്രമാണ് മേഖലയിലെ 2ാം വിള നെൽകൃഷി. 2 തവണ വെള്ളമെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും 1 തവണ പോലും ഇക്കുറി വെള്ളമെത്തിയിട്ടില്ല. സബ് കനാലുകളുടെ ശുചീകരണം പൂർത്തീകരിക്കാത്തതിനെ തുടർന്നാണ് വെള്ളമെത്താത്തതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ഇതേ പാടശേഖരത്തിൽ 50 ഏക്കറോളം വരുന്ന നെൽപ്പാടത്ത് കൃഷി ഇറക്കാനുമുണ്ട്. വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഞാർ പറിക്കാൻ കഴിയാതെ
വലയുകയാണ് കർഷകർ. 28 ദിവസത്തിനകം പറിച്ചു നടേണ്ടതുണ്ട്. എന്നാൽ 35 ദിവസം മൂപ്പായിട്ടും ഞാർ പറിച്ചു നടാൻ കഴിഞ്ഞിട്ടില്ല. എ ശശിധരൻ, പ്രദീപ് കുമാർ, എ മോഹനൻ, പ്രമോദ്, എ ഗോപിദാസൻ, എം ഉണ്ണികൃഷ്ണൻ, കെ മോഹനൻ, എം ചന്ദ്രൻ, ഗോപാലൻ, കെ മോഹൻദാസ് തുടങ്ങി നിരവധി കർഷകരുടെ കൃഷിയാണ് വിണ്ടുണങ്ങിയ നിലയിലുള്ളത്. കനാൽ ശുചീകരിച്ച് ഒരാഴ്ചക്കകം വെള്ളമെത്തിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് കർഷകർ പറഞ്ഞു. ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇതിന് ഏകദേശം 100 വരുന്ന ഏക്കർ സ്ഥലത്ത് രണ്ടാം വിള ഇറക്കുന്നത് പരിപൂർണമായും മലമ്പുഴ ജലസേചന സൗകര്യത്തെ ആസ്പദമാക്കിയിട്ടാണ്. സാധാരണഗതിയിൽ മലമ്പുഴ കനാൽ തുറക്കാൻ ഏകദേശം 2 ലേറ്റായി കഴിഞ്ഞു. ആൾറെഡി ഇത് കനാലിൻ്റെ പണി വേണ്ട വിധം പൂർത്തിയാക്കുന്നത് കാരണമാണ് ഇത് സംഭവിച്ചത്. അത് കാരണം നട്ട ഞാറെല്ലാം 35-40 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭാഗത്തിൽ നിൽക്കുകയാണ്. നട്ട് കഴിഞ്ഞതെല്ലാം വെള്ളം വറ്റി ചട്ട വിട്ട് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഇവിടെ കുയിസ് സബ് കനാലിൽ കൂടെ വിട്ട് കുയിസിൽ കൂടെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാ കൃഷിയും രക്ഷപ്പെടുത്താൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വന്നേക്കാം. 2 വീത പോവുകയാണ് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ കർഷകർ. അത്രമാത്രം തുടങ്ങിയിട്ടാണ് പാഠം കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എയ്ഡ്സ് ബോധവൽക്കരണ നാടൻ കലാജാഥയ്ക്ക് പത്തിരിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. ജില്ലാ ആരോഗ്യവകുപ്പിൻ്റെയും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലായാണ് ജാഥ. സ്വീകരണ ചടങ്ങ് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ആരോഗ്യവകുപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ആ ഒരു കാര്യം നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ 2 നാം നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ള എന്താ പറയുക, കോവിഡ് എന്ന മഹാമാരിയെ തുരത്താൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ അതിജീവിക്കാൻ ഒക്കെ തന്നെ നമുക്ക് കഴിഞ്ഞത് അതിന് ശേഷി ഉണ്ടായത് ഈ സംസ്ഥാനം നേടിയെടുത്ത ആരോഗ്യരംഗത്തുള്ള പുരോഗതി തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, വാർഡ് മെമ്പർ എ എ ഷിഹാബ്, പി ടി എ പ്രസിഡന്റ് ടി ആർ ശശി, ഒ സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സാജൻ, പ്രിൻസിപ്പാൾ പ്രിയ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് മനോരഞ്ജൻ ആർട്സ് കലാസംഘത്തിന്റെ ബോധവൽക്കരണ പരിപാടികൾ അരങ്ങേറി. ഇന്നലകൾ ഓർക്കുക നമ്മൾ, ഇന്നിത് വെറുമൊരു പഴങ്കഥ. ഇമെയിലോ ഫേസ്ബുക്കോ തപ്പിപ്പോയാലൊന്നും ഇവരുടെ പേരുകളില്ലല്ലോ, ഇവരുടെ പേരുകളില്ലല്ലോ. സിദ്ധൻ, ഇത് സിദ്ധൻ, ഇത് സിദ്ധൻ, സിദ്ധൻ സിദ്ധൻ തന്നെ സിദ്ധൻ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പി ടി എ ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാട് മൂടിക്കിടക്കുന്ന ഭാഗങ്ങൾ ശുചീകരിക്കണമെന്ന് നാട്ടുകാർ. രാത്രികാലങ്ങളിൽ ഇത് യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഏറെ പഴക്കമുള്ള പറളി റെയിൽവേ സ്റ്റേഷൻ അവഗണനയേറ്റുകിടക്കുകയാണെന്ന പരാതിക്കിടയിലാണ് സ്റ്റേഷൻ പരിസരം കാട് മൂടിക്കിടക്കുന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പാതയുടെ ഇരുവശവും കാട് മൂടിക്കിടക്കുകയാണ്. ഇതേ തുടർന്ന് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. ഇത് യാത്രക്കാരെ ഉൾപ്പെടെയാണ് പ്രതിസന്ധിയിലാക്കുന്നത്. ഇതോടൊപ്പം പാതയോരങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. പാതയോരത്തെ കാട് വെട്ടിത്തെളിച്ച് ശുചീകരണ പ്രവൃത്തികൾ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭയിൽ തൊഴിൽ സഭകളുടെ പ്രാദേശിക വേദികൾ 15 ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്. 8 മേഖലകളിലാക്കി തിരിച്ചാണ് തൊഴിൽ സഭ സംഘടിപ്പിക്കുന്നത്. നഗരസഭാതലത്തിൽ ഉദ്ഘാടനം 15 രാവിലെ 10 വികാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. നഗരസഭയിലെ തൊഴിൽ സഭകളിൽ രജിസ്റ്റർ ചെയ്തവർക്കും തൊഴിൽദാതാവിനും തൊഴിൽ അന്വേഷകർക്കും വേണ്ടിയാണ് പ്രാദേശിക തലത്തിൽ തൊഴിൽ സഭകൾ ആരംഭിക്കുന്നതെന്ന് ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു. തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട നഗരസഭയിൽ നിന്ന് അറിയിപ്പുകൾ നൽകും. 33 വാർഡുകളിലുള്ളവരും തൊഴിൽ സഭയിൽ പങ്കെടുക്കണമെന്ന് ചെയർമാൻ അഭ്യർത്ഥിച്ചു. 15, 16, 17, 22 തീയതികളിലായാണ് മേള. 15 രാവിലെ 10 വികാസ് ഓഡിറ്റോറിയത്തിൽ 18, 19, 20, 30 വാർഡുകളുടെ സംഗമം നടക്കും. ഉച്ചയ്ക്ക് 2 12, 13, 16, 17 വാർഡുകളുടെ തൊഴിൽ സഭ സംഘടിപ്പിക്കും. 16 തീയതി രാവിലെ 10 പിഷാരഡീസ് ഹെറിറ്റേജിൽ 8, 9, 10, 11 വാർഡുകളുടെയും
ഉച്ചയ്ക്ക് 2 മണിക്ക് 5, 6, 7, 14 വാർഡുകളുടെയും തൊഴിൽ സഭകൾ നടക്കും. 17 രാവിലെ 10 മണിക്ക് കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ 1, 2, 3, 4 വാർഡുകളും ഉച്ചയ്ക്ക് 2 മണിക്ക് 15, 31, 32, 33 വാർഡുകളും സംഗമിക്കും. December 22 രാവിലെ 10 മണിക്ക് ബാലഭദ്രാദേവി ക്ഷേത്ര ഹാളിൽ 21, 22, 23, 24 വാർഡുകളുടെയും ഉച്ചയ്ക്ക് 2 മണിക്ക് 25, 26, 27, 28, 29 വാർഡുകളുടെയും തൊഴിൽ സഭകൾ നടക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഷൊർണൂർ നഗരസഭയിൽ തൊഴിൽ സഭകളുടെ പ്രാദേശിക വേദികൾ December 15 ആരംഭിക്കുകയാണ്. 8 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ഷൊർണൂർ നഗരസഭയിലെ തൊഴിൽ സഭകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് തൊഴിൽ ദാതാവിൻ്റെയും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കു വേണ്ടിയുള്ള വേദികൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാദേശിക തല തൊഴിൽ സഭ ചേരുന്നത്. December 15 ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് സെന്റർ ഷൊർണൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പറളി ആഴ്ച ചന്ത വിസ്മൃതിയിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ബുധനാഴ്ചകളിൽ പേരിന് മാത്രമാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അതേസമയം പറളി ചന്തയെ നിലനിർത്താൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു കാലത്ത് നാടിൻ്റെ നാനാവിധ ആവശ്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്ന പറളി ചന്ത അധികാരികളുടെ അനാസ്ഥയും കാഴ്ചപ്പാടില്ലായ്മയും കാരണമാണ് കാടുമൂടി നശിക്കുന്നത്. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള പറളിച്ചന്തയുടെ പേരിലാണ് ഒരു പ്രദേശം തന്നെ അറിയപ്പെടുന്നത്. 10 മുൻപ് വരെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ദൂരദിക്കിൽ നിന്നുമെല്ലാം വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് പറളി ആഴ്ച ചന്തയെയാണ് ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. വൻകിട സൂപ്പർമാർക്കറ്റുകളും മാളുകളും നാട്ടിൽ മുളച്ചുപൊന്തിയതോടെയാണ് പറളിയിലെ ആഴ്ചച്ചന്ത നാമാവശേഷമാവാൻ തുടങ്ങിയത്. അധികൃതരുടെ അനാസ്ഥ കൂടി ചേർന്നതോടെ ആഴ്ചച്ചന്ത നാശത്തിലേക്ക് നീങ്ങി. എല്ലാ ബുധനാഴ്ചകളിലും നടന്നിരുന്ന ആഴ്ചച്ചന്ത ഇന്ന് വഴിപാട് രീതിയിലാണ് നടക്കുന്നത്. ചന്തയുടെ പേരിൽ അറിയപ്പെടുന്ന പറളി ചന്തപ്പുരയിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും പിന്നിലെ ഒഴിഞ്ഞ സ്ഥലത്താണ് ചന്ത പ്രവർത്തിക്കുന്നത്. അതേസമയം ഇവിടെ കാട് മൂടിക്കിടക്കുകയും മാലിന്യം നിക്ഷേപിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നത് അധികരിച്ചതോടെ ദുർഗന്ധപൂരിതമാണ് ഇവിടെ. പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും പറളി ആഴ്ച ചന്തയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനെ നിലനിർത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. സ്നേഹനൂലുകൾ ചേർത്തുവെച്ച് ലയണൽ മെസ്സിയെ സൃഷ്ടിച്ച് പാഞ്ഞാൾ സ്വദേശിയായ വിദ്യാർത്ഥി. പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥിയായ ദിൽജിത്ത് പ്രമോദാണ് നൂലുകൊണ്ട് ഇഷ്ടതാരത്തെ നിർമ്മിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലായി കഴിഞ്ഞു. ഫിഫ ലോകകപ്പിൽ താരങ്ങൾ പടയോട്ടം തുടരുമ്പോൾ ഒരു കൊച്ചുമിടുക്കന്റെ കരവിരുതിൽ വിരിഞ്ഞ വിസ്മയമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. 3200 മീറ്റർ നൂലുകൊണ്ട് ഇഷ്ടതാരമായ മെസ്സിയുടെ ചിത്രം നിർമ്മിച്ചിരിക്കുകയാണ് പാഞ്ഞാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10 വിദ്യാർത്ഥിയായ ദിൽജിത്ത് പ്രമോദ്. കൊണ്ടയിൽ വീട്ടിൽ പ്രമോദിൻ്റെയും ധന്യയുടെയും മകനാണ് ദിൽജിത്ത്. മെസ്സിയുടെ വലിയ ആരാധകനാണ് ഈ വിദ്യാർത്ഥി. മെസ്സിയുടെ ചിത്രം ചതുരാകൃതിയിലുള്ള 2.5 പ്ലൈവുഡിൽ വെള്ള പെയിൻ്റ് അടിച്ച് 210 ആണികൾ കൊണ്ട് വൃത്താകൃതിയിൽ കറുത്ത നൂല് ഉപയോഗിച്ച് കോർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂറ്റൻ ഫ്ലക്സുകളും കട്ടൗട്ടുകളും നാടെങ്ങും നിറയുമ്പോൾ സ്വന്തം കരവിരുതുകൊണ്ട് പൂർത്തീകരിച്ച വ്യത്യസ്തമായ ചിത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ദിൽജിത്ത്. സ്കൂളിലെ പ്രധാന അധ്യാപിക PT ഉഷ, ക്ലാസ് ടീച്ചർ ശ്രീജ, ഗണിതാധ്യാപിക അശ്വിനി എന്നിവർ ദിൽജിത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. നേരത്തെയും നിരവധി ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ദിൽജിത്ത്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. നമ്മൾ 10 സിയിൽ പഠിക്കുന്നത്. ഏറ്റവും നമ്മുടെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ്
ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മൂന്നാല് ദിവസമായി നമ്മൾ ഈ ഫുട്ബോൾ ലഹരിയോട് അനുബന്ധിച്ച് നമ്മളൊരു ഗോൾ ചെയ്ത ഗോൾ ചാലഞ്ച് അല്ലേ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ സൺഡേ രണ്ട് ദിവസം ഫുൾ ഡേ അതിനുവേണ്ടി വർക്ക് ചെയ്തു. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇവിടുത്തെ രക്ഷിതാക്കളെ നന്നായി പ്രോത്സാഹനമുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ഇന്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭാ വാതിൽപ്പടി സേവന പദ്ധതി വാർഡ് തല വോളണ്ടിയർമാരെ ആദരിച്ചു. തിങ്കളാഴ്ച രാവിലെ നഗരസഭാ ചെയർമാന്റെ ചേംബറിലായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ഇന്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വാതിൽപ്പടി സേവന പദ്ധതിയുടെ നഗരസഭാ വാർഡ് തല വോളണ്ടിയർമാരെയാണ് ആദരിച്ചത്. 6, 14, 15 വാർഡുകളിലെ RRT വോളണ്ടിയർമാർക്കായിരുന്നു ആദരം. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വോളണ്ടിയർമാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ആശ്വാസമാണ് വോളണ്ടിയർമാർ വഴി നൽകാൻ സാധിച്ചത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള വാതിൽപ്പടി സേവനം, ആ വാതിൽപ്പടി സേവനത്തിനെ തുടർന്ന് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ നഗരസഭ നമ്മുടെ ഇന്റർനാഷണൽ വോളണ്ടിയേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് ആദരിക്കുക എന്ന് കടന്നതാണ്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, K കൃഷ്ണകുമാർ, കൗൺസിലർ TK ബഷീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നഗരസഭാ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ കിഴക്കുംപുറം ഞാറക്കോട് വായനശാല വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നിരവധി കാലങ്ങളായിട്ട് വായനശാലകൾ നടത്തുന്നുണ്ടെങ്കിലും 2 വർഷമായി നമ്മൾ നടത്തുന്ന ഈ ഞാറക്കോട് വായനശാല എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിൽ തന്നെ മറ്റുള്ള വായനശാലകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ വിവിധ പരിപാടികൾ ഏറ്റെടുക്കുകയും അത് നല്ല നിലയിൽ ആളുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വായനശാലയാണ്. പഞ്ചായത്ത് അംഗം VC പ്രീത അധ്യക്ഷത വഹിച്ചു. കവി ബാലു പുളിനെല്ലി മുഖ്യാതിഥിയായിരുന്നു. ശാസ്ത്രപ്രചാരകൻ അനിൽ പരക്കാട് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. നടൻ മുരളി മങ്കര, ചെറുകഥാകൃത്ത് രമേഷ് മങ്കര, K ഗോപിനാഥൻ, NN രാമകൃഷ്ണൻ, പ്രൊഫസർ NS ബ്രിജേഷ്, NK ഷാജി, NK കണ്ണൻ, NK കൃപേഷ്, NK രാജേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് SA അനിത നിർവഹിച്ചു. ബാലു പുളിനെല്ലിയെ വായനശാല ഭാരവാഹികൾ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം KIF ഉത്സവ് സംഘടിപ്പിക്കും. ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി വ്യവസായ മേഖലയുടെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് KIF പ്രസിഡന്റ് KA ഖാലിദ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. December 10 ഉത്സവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഏറ്റവുമധികം വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണ്. നിലവിൽ 700 വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. കഞ്ചിക്കോട്ട് പ്രവർത്തിച്ചു വരുന്ന 30% വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ട്. ഇവയെ പ്രവർത്തന പദത്തിലെത്തിക്കാൻ ആവശ്യമായ സഹകരണം ഫെഡറൽ ബാങ്കിൽ നിന്ന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഇതിനു മുന്നോടിയായാണ് ഉത്സവ് നടത്തുന്നത്. ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി പ്രാവർത്തികമാകുന്നതോടെ കഞ്ചിക്കോട് വ്യവസായ മേഖല ലോകശ്രദ്ധ ആകർഷിക്കും. ഇത്തരത്തിൽ വികസിക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഉത്സവിൽ ജില്ലയിലെ സുപ്രധാന വ്യക്തിത്വങ്ങളെ ആദരിക്കുമെന്നും KA ഖാലിദ് പറഞ്ഞു. KIF ജനറൽ സെക്രട്ടറി കിരൺകുമാർ, ചെയർമാൻ സജീവ്കുമാർ, ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് PG റജി, ബിസിനസ് ഹെഡ് K ഹരികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യവസായികളും കുടുംബങ്ങളും ഉൾപ്പെടുന്ന ഒരു സംഗമം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വ്യവസായത്തിൻ്റെ സാധ്യതകൾ, പാലക്കാട് വ്യവസായ കൊറിഡോറുമായി ബന്ധപ്പെട്ടുള്ള വികസന സാധ്യതകളൊക്കെ പല രീതികളിലായി പല വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനൊരു കൊമേഴ്ഷ്യൽ മുഖം കൂടി ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ വളരെ എമർജിംഗ് ആയി മുന്നോട്ട് വന്ന ഇന്ന് ഇന്ത്യയിലെ ഒരു ബാങ്കിങ് രംഗത്ത് ഒരു വിസ്മയമായി തന്നെ നിലനിൽക്കുന്ന. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കാൻ ശ്രമിച്ച നിലപാടിനെതിരെ സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഇടതു സഹയാത്രികനായ സംവിധായകന്റെ രൂക്ഷ വിമർശനം. കെ എസ് എഫ് ഡി സിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് പൊരിവയിൽ സംവിധാനം ചെയ്ത ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ. പുരോഗമന സാംസ്കാരിക മേഖലയിൽ സർക്കാർ ദയമെന്തെന്ന് വ്യക്തമാക്കണം. സിനിമാ ലോബിക്ക് മുന്നിൽ മുട്ടിടിക്കുന്ന കലാകാരന്മാരും ഉദ്യോഗസ്ഥരുമാണ് കെ എസ് എഫ് ഡി സിയെ നയിക്കുന്നതെന്നും ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ. കനാൽ വെള്ളമെത്താത്തതിനാൽ അകലൂർ അവിഞ്ഞിയിൽ പാടശേഖരത്തിൽ 100 ഏക്കർ നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ. വയലുകൾ വിണ്ടുകീറി. ഒരാഴ്ചയ്ക്കുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ 2ാം വിള പൂർണ്ണമായും ഉണങ്ങി നശിക്കുമെന്ന് കർഷകർ. വ്യാപാര പാരമ്പര്യത്തിന്റെ ഓർമ്മക്കുറിപ്പായ പറളി ആഴ്ച ചന്ത വിസ്മൃതിയിലേക്ക്. 100 ആണ്ടുകൾ പഴക്കമുള്ള ചന്തയുടെ പ്രവർത്തനം ഇപ്പോൾ നാമമാത്രം. ചന്ത നിലനിർത്താൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ എസ് ടി വി ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.